നമസ്കാരം. അപ്പോ നമ്മൾ അടുത്ത വീഡിയോ വ്ളോഗാണ്. നമ്മൾ ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളൊക്കെ യാത്രകളെ കുറിച്ചിട്ടുള്ളതാണ്. യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ മൂന്ന് യാത്ര ചെയ്തു. അപ്പം അതിനകത്ത് എന്താ വെച്ചാൽ ഇത് വെറും യാത്രാ വിവരണം ട്രാവൽ വ്ളോഗായി മാറുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പം നമ്മൾ ഇപ്രാവശ്യം ഒരു എന്താ പറയുക സർപ്രൈസ് ആയിട്ട് ഒരു 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 ടെക്നോളജിപരമായ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര ടെക് ബ്ലോഗറൊന്നുമല്ല ആക്ച്വലി, പക്ഷേ എൻ്റെ ബ്രദർ സൗദിയിലാണ്. അപ്പം വന്നപ്പം ഒരു ഒരു സാധനം കൊണ്ട് തന്നു, ഒന്നുമല്ല ആക്ച്വലി അതൊരു സ്പീക്കർ ആണ്, MI പോക്കറ്റ് സ്പീക്കർ എന്നാണ് വേണ്ടത്. അപ്പോ ഇതിനൊരു സർപ്രൈസ് എന്ന് പറയാൻ കാരണം അത് സംഭവം വ്യത്യസ്തമായിട്ട് എന്തോ എന്ന് തോന്നി. നമുക്കൊന്ന് ഒന്ന് തുറന്നു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതാണ് MI സ്പീക്കർ ആണ്. MI ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ വളരെ എന്താ പറയുക ഹൈ ആയിട്ട് ബൂം സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പം നമ്മളിത് കണ്ടപ്പോൾ ഒരു താല്പര്യം, അപ്പം ഒന്ന് ഇതിനെ പറ്റി നമുക്കൊന്ന് തുറന്നു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം ആ ഒരു ടെക്നോളജി ബ്ലോഗായിട്ട് എടുക്കണ്ട, ഇതൊരു ചെറിയൊരു ബ്ലോഗ് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി, അത് തന്നെ ഇഷ്ടമാണത്. അപ്പം നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതെങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ MI പോക്കറ്റ് സ്പീക്കർ 2. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ തുറക്കാൻ പോവാണ് ഈ പാക്കറ്റ്. ഇതിൻ്റെ മുകളിലെ കവറ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം മുമ്പ് ഒന്നും കൂടെ ഞാൻ പറയാണ്, ഞാനൊരു ടെക് വ്ളോഗറല്ല. ഇവ എനിക്ക് കിട്ടിയ ഒരു ഒരു ഗിഫ്റ്റാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇതിനെ നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. കണ്ടപ്പം ഇത് MI ആണ്, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടോപ്പസ്റ്റ് സെയില് കഴിഞ്ഞ വർഷം കിട്ടിയത് MI. അത് കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിൻ്റെ ലിങ്കും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനും തീർച്ചയായിട്ടും നമ്മൾ താഴത്ത് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ തുറക്കാൻ പോവാണ് എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പം കവർ ഞാൻ റിമൂവ് ചെയ്ത് പറഞ്ഞു, കവർ ഞാൻ ഒഴിവാക്കി ഓൾറെഡി. അപ്പോൾ തുറക്കുകയാണ്, ടണ്ടടാങ്. ഇതാണ് നല്ല സേഫ്റ്റി കവറൊക്കെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. MI എന്തായാലും അവരുടെ ക്വാളിറ്റി അവർ കാണിക്കുന്നുണ്ട് അവരുടെ പ്രൊഡക്റ്റിനകത്ത്, അത് നമുക്കില്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അവർ ഭയങ്കരമായിട്ട് ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്പീക്കർ, അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ കാണിക്കാം. ഞാൻ മുമ്പായിട്ട് നമ്മൾ ബോക്സിനകത്ത് എന്തൊക്കെ ഉണ്ട് നോക്കാം. ഇത് ഇവിടെ ഇരിക്കട്ടെ. ആ ഒരു എന്താ പറയുക അവരെ ഒരു കാറ്റലോഗ് ഉണ്ട്. കാറ്റലോഗ് ഇതാ കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിലാണ്. മാന്യുവൽ യൂസർ കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ ചൈന ഒന്നും കാണാനില്ല, എന്തായാലും ഒക്കെ ഇംഗ്ലീഷ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഒന്നും പ്രത്യേകിച്ചൊന്നും കാണാനില്ല. കാലി ബോക്സാണ്, ഒന്നും കാണാനില്ല. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ്, അതിൻ്റെ മോഡൽ നമ്പർ കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ ചൈനയാണ്, എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാക്കറ്റിൻ്റെ ഇതുള്ളത്. അപ്പോൾ നമുക്ക് കാറ്റലോഗ് അതിനകത്തോട്ട് വയ്ക്കാം. ചാർജർ പോർട്ടൊന്നും കാണാനില്ല, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്, പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആയതിനു മുമ്പ് നമ്മൾ ബോക്സൊക്കെ ഒന്ന് നമുക്ക് മാറ്റി വെച്ച് വിശദമായിട്ട് നമുക്ക് പ്രൊഡക്റ്റിനെ ഒന്ന് നോക്കാം. അപ്പം ഇതാണ് പ്രൊഡക്റ്റ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. വൈറ്റാണ് എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഞാൻ എനിക്ക് കിട്ടിയത് എനിക്കറിയില്ല അതിനെ കുറിച്ച്. ഒരു സിൽവർ കോട്ടിങ് പോലെ ചുറ്റും കാണുന്നുണ്ട് ഫ്രണ്ടിൽ, സിൽവർ കോട്ടിങ്. സിൽവറൊന്നുമല്ല, പക്ഷേ എന്താ പറയുക, കാണാൻ നല്ല ഭംഗിയുണ്ട്, എന്തായാലും നല്ല പെർഫെക്ഷൻ ഉണ്ട്. അതേപോലെ ഇതാണ് ചാർജിങ് പോർട്ട്. ഇത് സാധാ സാംസങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന നോർമൽ ചാർജറാണ്, അതുകൊണ്ടായിരിക്കാം ചിലപ്പം അവർ ചാർജർ വെക്കാതിരുന്നത് ഇതിനകത്ത്. പിന്നെ ഒന്നും കാണാനില്ല, ജസ്റ്റ് ലൈറ്റ് ഉണ്ട്, ഇത് കണക്ട് ആയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചേർന്നിട്ടുണ്ട്. പിന്നെ ബാക്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, MI സ്പീക്കർ 2, അതിൻ്റെ മോഡൽ നമ്പർ, അതിൻ്റെ ബാറ്ററി, എന്തോ ബാക്ക് ഇൻപുട്ട് ഡീറ്റെയിൽസ്, മാനുഫാക്ചർ നമ്പർ, അങ്ങനെ ചെറിയൊരു ഇത് MI ലോഗോ ഉണ്ട് അതിനകത്ത്. പക്ഷേ നല്ല അത്യാവശ്യം കുഴപ്പമില്ല, വെയിറ്റ് ഉണ്ട്. അത്യാവശ്യം നോർമലി നമ്മൾ കാണുന്ന സ്പീക്കർ പോലെയല്ല, ഇച്ചിരി വെയിറ്റൊക്കെ അവർ കമ്പനി നൽകിയിട്ടുണ്ട്. കൊള്ളാം, ഏതായാലും നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. MI, എനിക്ക് തോന്നുന്നു MI റീസെൻ്റ്ലായിട്ട് ഇറക്കുന്ന പ്രൊഡക്റ്റിനൊക്കെ ഹൈ ക്വാളിറ്റി ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ സെയില് MI എന്താ പറയുക ഇന്ത്യയിൽ നേടിയെടുക്കാൻ പറ്റിയതും മറ്റ് മൊബൈൽ കമ്പനികളൊക്കെ പുറന്തള്ളപ്പെട്ടതും ആ ഒറ്റ കാരണം കൊണ്ടാണ്.
ഒരു വാഷർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ വാഷർ എന്തിനാന്നിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ജസ്റ്റ് റിമൂവ് ചെയ്യാം. അപ്പൊ നമ്മള് പറഞ്ഞ പോലെ ഈ വാഷർ റിമൂവ് ചെയ്യാണ്. ഈ വാഷർ ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് വാഷറിലാണ് എല്ലാം കിടക്കണത്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് വാഷർ റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്തപ്പോൾ ഒരു റിങ് പോലെയായി ഈ ഒരു സംഭവം. അപ്പം ഇതിലാണ് ഇതിൻ്റെ എല്ലാ ഫുൾ കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് വോയിസ് കൺട്രോള്, ബ്ലൂടൂത്ത് കണക്ട്, നെക്സ്റ്റ് സോങ്ങിലോട്ട് പോകാനുള്ളത്, അങ്ങനെ എല്ലാം വരുന്ന ഒരു കണക്റ്റിംഗ് റിങ് ആണ് ഇത്. അപ്പം അതിൻ്റെ ടെക്നോളജി നോക്കുന്നത് നിങ്ങൾ ഏറ്റവും, ഞാൻ എനിക്ക് ഏറ്റവും ഇതിനകത്ത് ഇഷ്ടപ്പെട്ടതും ഇതുതന്നെയാണ് ടെക്നോളജി. നോർമലി സ്പീക്കറിന് സ്വിച്ചുകൾ ഉണ്ടാവും, നെക്സ്റ്റ് ബട്ടൺ ഉണ്ടാവും, പവർ ബട്ടൺ ഉണ്ടാവും, പക്ഷെ ഇതിന് എല്ലാം കൂടെ ഒറ്റ ബട്ടൺ. അപ്പം ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാൻ എൻ്റെ ഫോണുമായിട്ട് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാണ്. ഞാൻ എൻ്റെ ഫോണൊന്ന് എടുക്കുകയാണ്. ഓക്കെ, ഫോൺ എടുക്കട്ടെ. അപ്പം എൻ്റെ ഫോണ് ഞാനൊന്നെടുത്തു. ഫോണെടുത്ത് അതിൻ്റെ ബ്ലൂടൂത്ത് സെറ്റിങ്സിൽ കയറിയിട്ട് ബ്ലൂടൂത്ത് ഓണാക്കി. പോരാത്തതിന് ഈ സ്പീക്കറിൻ്റെ മുകളിൽ, അതായത് റിങ്ങിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, കണ്ടോ ഓണായി. ഓണായപ്പം ബ്ലിങ്ക് ചെയ്തു, ബ്ലിങ്ക് ചെയ്തു, കാണാവുന്നതാണ്. ഇത് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഇത് ബ്ലിങ്ക് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണം അല്ലേ. ബ്ലൂടൂത്തിൽ, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണമെങ്കിൽ ഫോണിൽ ബ്ലൂടൂത്ത് വരണം. നമുക്ക് നോക്കാം ബ്ലൂടൂത്ത് എവിടെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം ഫോണ്, അല്ലെങ്കിൽ സോറി അതെന്താണ് ബ്ലൂടൂത്ത് ജസ്റ്റ് ഓൺ ആക്കിയോ എന്ന് നോക്കി. ഓക്കെ, ഇതാകണം. നമുക്ക് കാണിക്കുന്നു ഇവിടെ MI പോക്കറ്റ് സ്പീക്കർ 2, അത് ഡിവൈസിനകത്ത് കാണിക്കുന്നുണ്ട്, MI പോക്കറ്റ് സ്പീക്കർ 2. അപ്പം നമ്മളെന്ത് ചെയ്ത്, നമ്മളിത് പ്രസ് ചെയ്തപ്പം ഉടനെ ബ്ലിങ്ക് ചെയ്തു, ഓണായി എന്നുള്ളത് കണ്ടു. ഓണായിട്ട് നമ്മൾ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓണാക്കി, MI പോക്കറ്റ് സ്പീക്കർ 2 കാണുന്നു. അപ്പം നമ്മൾ അതിൽ നിന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാണ്, ഫോണുമായിട്ട് കണക്ട് ചെയ്യാണ്. യെസ്, യെസ് കണക്ട് ചെയ്തപ്പം ഓട്ടോമാറ്റിക്കലി സ്പീക്കറിൽ അതിനുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ പറയുക, നമുക്കൊന്നൊരു പാട്ടിട്ട് നോക്കാം. ഓക്കെ, ഇങ്ങനെയുണ്ട്, നമുക്ക് നോക്കി നോക്കാം. ഞാൻ സോങ്സ് എടുത്തു, സോങ്സ് എടുത്ത് നമുക്ക് സൗണ്ട് കൂട്ടി നോക്കാം. ഓക്കെ, ഫോണിൽ ഫുൾ സൗണ്ടാണ്. ഇനി ഇതിനകത്ത്, ഇതിനകത്ത് ജസ്റ്റ് ഈ ലിങ്ക്, അതായത് റിങ് ഈ റിങ് ജസ്റ്റ് വോളിയം എന്താ പറയുക കൂട്ടിത്തിരിക്കുക ഉണ്ടോ. ലെഫ്റ്റിലോട്ട് തിരിക്കുമ്പം സൗണ്ട് കൂടിക്കൂടി വരുന്നതാണ്. അതായത് റൈറ്റിലോട്ട് തിരിക്കുമ്പം വോളിയം കൺട്രോൾ അത് കുറഞ്ഞു. മാക്സിമം നല്ല സൗണ്ട് ഉണ്ട്. അതുമല്ല സൗണ്ട് എന്ന് പറഞ്ഞാൽ സ്പീക്കർ പെർഫെക്റ്റ് ആണ്. നല്ല ബൂം, ഇക്വലൈസർ എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. നോർമലി കിട്ടുന്ന സ്പീക്കർ പോലെ അല്ല, നല്ല സൗണ്ട് ഉണ്ട്. നെക്സ്റ്റ് ബട്ടണൊക്കെ പ്രസ് സോങ് പോകണമെങ്കിലൊക്കെ നമുക്ക് ഇതുമേ ജസ്റ്റ് ഡിസ്കണക്റ്റ് ആയി, നമ്മൾ കണ്ടത് ഡിസ്കണക്റ്റ് ആയി. രണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലൂടൂത്തിൽ നമുക്ക് കണക്റ്റ് ആയി, ഡിസ്കണക്റ്റ് ആയി, പാട്ട് സോങ് നിന്നു. നമുക്ക് എല്ലാ കൺട്രോളും നമുക്ക് കൺട്രോൾ ചെയ്യണത് ബട്ടൺ, റിംഗ് ബട്ടണിലാണ്. അപ്പം ഇതാണ് എൻ്റെ ബേസിക്. ബ്ലൂടൂത്ത് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഫോണ്. ഓക്കെ, ഡിസ്കണക്റ്റ് അതെങ്ങനെ വെച്ചാൽ വീഡിയോ അതുകൊണ്ട് MP3 ആണെങ്കിൽ ഇതിൽ ജസ്റ്റ് രണ്ട് പ്രസ് ചെയ്യുമ്പം നെക്സ്റ്റ് സോങ്ങിലോട്ട് പോകും, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്കണക്റ്റ് ആവും. അപ്പം ഇതാണ് ഇതിൻ്റെ ബേസിക്കലായിട്ടുള്ള സിസ്റ്റം, അല്ലെങ്കിൽ ഇതിൻ്റെ ഓപ്പറേഷൻസ് ആണ്. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. പക്ഷേ ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒന്നിൻ്റെ ഭംഗി, അത് ഇതുപോലെ ഇതിൻ്റെ സൗണ്ട് ഭയങ്കര സൗണ്ട് ഉണ്ട്. ഞാൻ അപ്പോൾ കേൾപ്പിച്ചു തന്നു നിങ്ങളെ. അതേപോലെ ഇതിൻ്റെ ഫുൾ കൺട്രോൾ ഈ റിങ്ങിലാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുൾ റിങ്, ഫുൾ സൗണ്ട് ഈ റിങ്ങിലാണ് കൺട്രോൾ ചെയ്യുന്നത്, ഡിസ്കണക്ട് ചെയ്യുന്നത്. അപ്പം MP3 കണക്ട് ചെയ്യാം, ഞാൻ വീഡിയോ കാണിച്ചതുകൊണ്ടാണ് അപ്പം അങ്ങനെ സംഭവിച്ചത്. അപ്പം അങ്ങനെയാണ്. അപ്പം അതാണ് MI എന്താ പറയുക സ്പീക്കർ 2 എന്ന് പറയുന്ന ഈ ഡിവൈസ്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും ഈ നമ്മുടെ പ്രൊഡക്റ്റ് MI സ്പീക്കർ 2 എന്ന് പറഞ്ഞ ഈ ഒരു ഡിവൈസ് ഞങ്ങൾ പരിചയപ്പെടുത്തി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്താ പറയുക, അതിനുള്ള താഴത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ പുതിയ ഡിവൈസ്. ഇത് ഞാനൊന്ന് യൂസ് ചെയ്തോട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതുവരെ ആസ് ഓഫ് നൗ എന്താ പറയുക, ഇത് അടിപൊളിയാണ്. ഇനി ഞാൻ സൗണ്ട് ചെക്ക് ചെയ്തതും സൂപ്പറായി, കുറച്ച് നിങ്ങൾ കേട്ട് കാണും. അപ്പം നിങ്ങൾക്ക് ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക.
പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ്.